നമസ്കാരം വളരെ സന്തോഷം കാരണം ഞാൻ ഒരുപാട് യാത്രകൾക്കിടയിൽ ഒരുപാട് കോളുകൾക്ക് ഉള്ള മറുപടികൾ നൽകാറുണ്ട് എന്നാലും നമ്മുടെ പ്രേക്ഷകർ ഇപ്പോൾ ഈ കുറേ നാളുകളായി ഇപ്പോൾ ഈ പ്രളയം നടന്നതിനു ശേഷം അല്ലെങ്കിൽ കൊറോണ വൈറസിന് ശേഷം അല്ലെങ്കിൽ കൊറോണ വൈറസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒട്ടനവധി ആൾക്കാരുടെ സംശയം ഉണ്ടായിരുന്നു വീട്ടിനകത്ത് കണ്ടുവരുന്ന പാമ്പുകളെക്കുറിച്ചും ശംഖുവര്യൻ പാമ്പുകൾ ഇപ്പോൾ ഒരുപാട് ചരിത്ര കടികളാണ് ഈ രണ്ടായിരത്തി ഇരുപതിൽ പാമ്പ് കടികൾ അതിൽ കൂടുതലും നോൺ വെനമസായ വെനമില്ലാത്ത അതിഥികളുടെ കടികളാണ് പക്ഷെ അതിൽ പലതും ചുവർ കടിയാണ് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പക്ഷേ എന്നാൽ കറുത്ത കള്ളറിൽ വെള്ളവരകളോട് കൂടുന്ന പാമ്പ് ഷുഗർ പാമ്പ് ആയതുകൊണ്ട് തിരുവിതാംകൂർ ഒരച്ചുരുട്ടയുടെ കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ പല ആൾക്കാരും പറഞ്ഞ് കഥകൾ പ്രചരിപ്പിക്കുകയാണ് ഇത് ശംഖുവരേനാണെന്ന് പറഞ്ഞ് ഇപ്പോൾ വൈദ്യന്മാരുടെ അടുത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു കാണുന്ന ആൾക്കാരൊക്കെ ഇത് ശങ്കുവരൻ പറഞ്ഞ് പേ പേടിപ്പിക്കുകയാണ് അപ്പോൾ ശങ്കുവരയൻ പാമ്പിനെ പോലെ തോന്നിക്കുന്ന തോന്നിക്കുന്നവരുടെ പാമ്പാണ് തിരുവിതാംകൂർ ഒരച്ചുരുട്ട എന്നറിയപ്പെടുന്ന ട്രാവൻകൂർ റൂൾസിനേക്ക് ചിലപ്പോൾ വെള്ള ചില ട്രാവൻകൂർ റൂൾസിനേക്കിനത് തിരുവിതാംകൂർ ഒരച്ചുരുട്ടിക്ക് വെള്ളവരയും ചിലതിന് മഞ്ഞ വരകളുമാണ് അപ്പോൾ രണ്ടും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ ശംഖുവര്യ പാമ്പിന് തനി വെള്ളയാണ് പക്ഷേ തല ഉരുണ്ടിരിക്കുന്നു പക്ഷേ തലയുടെവിടുന്ന് കുറച്ച് താപ്പിട്ട് വെക്കുന്നാൽ ഒരു വര തുടങ്ങി പോകുന്ന വര വാലറ്റം വരെ പിന്നെ കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ രണ്ട് വരകളെ വാലറ്റം വരെ പോകുന്നു എന്നാൽ ചില എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും പല ആൾക്കാർക്കും ചെറിയ ഒറ്റ വരകളോട് കൂടി ശങ്കുവരനെ കിട്ടിയിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു എനിക്കറിയില്ല ഞാനൊരുത്തും വായിച്ചിട്ടില്ല എനിക്ക് അറിയില്ല പക്ഷെ എൻ്റെ അറിവിൽ എൻ്റെ യാത്രയിൽ വെച്ചാൽ ഒരു ഇരുന്നൂറ്റി അൻപതോളം ശങ്കുവരൻ പാമ്പുകളെ കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഡബിൾ രണ്ട് വരകൾ തന്നെയായിരുന്നു ഒരു മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല പെണ്ണിന് വാലിൻ്റെ വേണമെങ്കിൽ നീളം കുറവായിരിക്കും ആണ് നീളം കൂടുതൽ അങ്ങനെയൊക്കെയാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ കണ്ട് കിട്ടി പക്ഷേ എന്തായാലും വളരെ സന്തോഷം എന്നാൽ ബാൻഡർ കൈറ്റ് എന്നറിയപ്പെടുന്ന മഞ്ഞയിലും കറുപ്പ് വരവ് മഞ്ഞ കറുപ്പിലും മഞ്ഞ വരവോളോടുകാൻഡർ കൈറ്റിന് വാലില്ല എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് തലവലാണ് ഏറ്റവും തുള്ളിൽ കൂടി ശങ്കുവരൻ എന്നുള്ള കൂടി പ്രത്യേകത പക്ഷേ ഇത് നമുക്ക് ആദ്യമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് രാത്രിയിൽ അഞ്ചൽ തടിക്കാട് രാത്രിയിൽ ഒരു പാമ്പിന് അടി അടി അടുക്കളയ്ക്കകത്ത് കണ്ട് അത് മാളത്തിനകത്ത് കയറിപ്പോയി ഏകദേശം ഒരു മീറ്ററോളം നിങ്ങളോണ്ടത് അങ്ങനെ ഞാൻ രണ്ടു മണിയോടുകൂടി അവിടെ എത്തി ആ മാളം പൊളിച്ചു തുടങ്ങിയപ്പോഴാണ് കണ്ടത് ഒരു ശംഖ് വരേനെ പോലെ അവർ ശംഖുവരം പറഞ്ഞു എന്നാലും ശംഖുവരനല്ല വലിയ തലകളോട് കൂടിയ പെരുമ്പാമ്പിൻ്റെ പതിഞ്ഞ തലകളോട് കൂടിയ തിരുവിതാംകൂർ ഒരച്ചുരുട്ട എന്നറിയപ്പെടുന്ന പല ജില്ലകളിൽ പല പേരിലും അറിയപ്പെടുന്നു പക്ഷേ ഇംഗ്ലീഷിൽ ട്രാവൽ റൂൾസിനൊക്കെ മാത്രമേ ഉള്ളൂ പക്ഷേ മറ്റ് മലയാളത്തിൽ ഒരുപാട് പേരുകൾ നോക്കുക തല വലിയ തല ത്രികോണാകൃതിയിരിക്കുന്ന തല പെട്ടെന്ന് പല്ലിയുടെ ഷേപ്പിൽ കാണുന്ന തല പല്ലിയുടെ ഷേപ്പിലാണ് തല ആണ് നന്നായിട്ട് കടിക്കും സാധാ ചുവർ പാമ്പിനെ അപേക്ഷിച്ച് നന്നായിട്ട് കടിക്കുന്ന നല്ല എന്താ പറയുക നല്ല മുറിവ് നല്ല മുറി വലിയ മുറവല്ല നന്നായിട്ട് കടിക്കുന്ന നല്ല മുറവ് ഉണ്ടാക്കാൻ കഴിവുള്ള നല്ല പല്ല് സാധാ ചുവർ പാമ്പിനേക്കാളും കുറച്ചുകൂടി നീളം കൂടിയ പല്ലാണ് വലിയ പല്ലാണ് ഇവർക്കുള്ളത് ഇതാണ് നമുക്ക് തല ത്രികോണാകൃതിയിലിരിക്കുന്നു തലയുടെ അവിടുന്ന് തലയുടെ ആ കോൺ ഇതിന് കോണില്ല മറ്റു കുഞ്ഞുങ്ങൾക്ക് കോൺ മുതൽ വരേണ്ട അത് നോക്കി കുറച്ച് താഴെട്ട് വര തുടങ്ങുന്ന ആ വെള്ളവര വലിയ വര വീതി കൂടിയ വര അതായത് വെള്ളം വരയ്ക്ക് വലിപ്പം കൂടുതലാണ് പക്ഷേ സൈഡിലോട്ട് രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ആ വര വര വീതി കൂടി ഇറങ്ങിപ്പോകുന്നു പക്ഷേ ശങ്കൂരൻ ഇതുപോലെ വീതി ഉണ്ട് പക്ഷെ ചെറിയ വരകളാണ് അടങ്ങും നോക്കുക അപ്പോൾ നമ്മളെന്തായാലും കണ്ട ചുവർപ്പാമ്പ് തിരുവിതാംകൂർ ഒരച്ചുരുട്ടിയാണ് നമ്മൾ പരിചയപ്പെട്ടത് നമ്മൾ അതോടൊപ്പം തന്നെ അതോട് അതിന് അതിനോടൊപ്പം സാമ്യം വരുന്നത് അല്ലെങ്കിൽ ശങ്കുവരനെ പോകണം ശംഖു വരേനോടൊപ്പം സാമ്യം വരുന്ന അതിഥിയാണ് തിരുവിതാംകൂർ ഒരച്ചുരുട്ടി അഥവാ ട്രാവലിങ്ങ് റൂൾസിനൊക്കെ അറിയപ്പെടുന്ന വെള്ളിക്കോലെന്നും വെള്ളി വരയനെന്നൊക്കെ പല ജില്ലകളിൽ പല പേരിലും അറിയപ്പെടുന്നു ഇത് നോക്കി നമുക്ക് ശംഖുവരൻ നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്ന് കൂടെ ഒന്ന് കാണുമ്പോൾ പരിചയപ്പെടാം അദ്ദേഹത്തിനെ ഒന്ന് വ്യത്യാസം മനസ്സിലാക്കാൻ നോക്കുക ശങ്കുവരൻ തല ഉരുണ്ടിരിക്കുന്നു തല ഉരുണ്ട തല നോക്കുക നല്ല ഉരുണ്ട തലയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത നല്ല ഉരുണ്ട തല തലയുടെ അവിടെ നിന്ന് കുറച്ച് താപ്പൂട്ട് മാറി ശരീരത്തിൻ്റെ മധ്യഭാഗം മുതൽ അങ്ങോട്ട് വാലറ്റം വരെ ചെറിയ രണ്ട് വരകൾ ഒരേ അകലത്തിൽ രണ്ട് വരകൾ നല്ല ഉരുണ്ട ഷെയ്പ്പാണ് അദ്ദേഹത്തിൻ്റെ തല നന്നായിട്ട് കടിക്കും ഇദ്ദേഹത്തിൻ്റെ കടിയേറ്റിട്ടാണ് നമുക്ക് മാങ്ങോട് നമ്മളൊരു പാവപ്പെട്ട ഒരു കൊച്ചു കുഞ്ഞ് കൊച്ചുവീട്ടിന് തറയിക്കണം എന്ന് തുടങ്ങി കുഞ്ഞിൻ്റെ കുഞ്ഞിന് കടിയേറ്റ് കുഞ്ഞ് മരണപ്പെട്ടത് നമ്മളെല്ലാവരും കണ്ടതാണ് അത് നോക്കുക എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടൻ എന്നറിയപ്പെടുന്ന എന്താ പറയുക ഇന്ത്യൻ കോമൺ എന്നറിയപ്പെടുന്ന അങ്ങനെ ഒരുപാട് നാഗരനാമുള്ള ഇദ്ദേഹത്തിന് ഒരുപാട് പേരിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന് ഒട്ടനവധി ഒട്ടനവധി പേരുകൾ അറിയപ്പെടുന്നു നന്നായിട്ട് കടിയും നന്നായിട്ട് ന്യൂറോട്ടോക്സി തലച്ചോറിനെ ബാധിക്കുന്ന വേനം ഇഞ്ചെക്റ്റ് ചെയ്യുന്നത് ആ കുട്ടി മരണപ്പെട്ടത് കുട്ടിക്ക് ഫിക്സ് വന്നിരുന്നു ഫിക്സ് വരിക കുറച്ച് ഉറക്കത്തിലാണെങ്കിൽ നമ്മൾ അറിയില്ല കടിയേറ്റ് കഴിഞ്ഞാൽ ഫിക്സ് വരും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക വായിക്കുടി സലൈവ വരിക അതുപോലെ നറിയമ്പതിയും വരിക പത വരിക അല്ലെങ്കിൽ സലൈവ പോവുക അതുകൊണ്ട് കരലിനൊരു വീങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത കരലിൻ്റെ ഒരു വേദന പോലെ തോന്നും അങ്ങനെ ഒരുപാട് ചെറിയ സ്ഥാപമാണെങ്കിൽ പോലും പാട് കണ്ട പാട് നമുക്ക് കടിയേറ്റ ഭാഗത്ത് മുറിവൊന്നും ഉണ്ടാകത്തില്ല പക്ഷേ ചെറിയൊരു കല്ലിപ്പ് ഉണ്ടായിരുന്നു ആ കുട്ടിക്ക് ഏകദേശം അഞ്ചോളം നാലോളം കടികളുണ്ടായിരുന്നു ആ കടിയേറ്റ് പോകാത്ത പല്ലുകൊണ്ട പാടിൻ്റെ അവിടെ ചെറിയ കല്ലിപ്പോ ഒരു കല്ലിച്ചു കിടക്കായിരുന്നു അങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതാണെന്ന് തിരിച്ചറിയേണ്ട ഒരുപാട് താമസിച്ചു കാരണം ഇത് ഇതിൻ്റെ കടിയേറ്റിനെ അറിയാൻ പറ്റില്ല അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ വീടിനകത്ത് ചുവർപ്പാമ്പ് എന്നുള്ള പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ സിറ്റിക്കകത്താണെങ്കിലും കുഴപ്പമില്ല സിറ്റിയുടെ ഗ്രാമപ്രദേശങ്ങളിൽ ചുവർ പാമ്പിൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും എന്തായാലും രണ്ട് അതിഥികളെയും തിരുവിതാംകൂർ ഓരോ ചുരുട്ടയും ഇന്ത്യൻ കോമൺ ക്രൈറ്റിനെയും അതായത് ശംഖു വരേനെയും സാധാ ഓരോ ചുരുട്ടേയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു എന്നെ സ്നേഹിക്കുന്നു എൻ്റെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വ വിശ്വസിക്കുന്നു എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ സന്തോഷം എല്ലാവർക്കും ഒരു ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എല്ലാവർക്കും ആയിര ആരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം